അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ഒമേഴ്സ് കിച്ചൺ. അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി പൊട്ടറ്റോ ലോലിപോപ്പാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുത്തതാണിത്. അതിലേക്ക് നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞു വെച്ച ഒരു ഉള്ളി, വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാനിവിടെ റെഡ് ചില്ലി ഒരു 2 എണ്ണവും ഒരു 4 ഗാർലിക്കും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണിത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു പച്ചമുളക്. ഞാനിവിടെ ഒരു വലിയ പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അത് നന്നായിട്ട് ചെറുങ്ങനെ അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയിലയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് അധികം വേണമെങ്കിൽ അധികം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ആണ്. അതും ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ആവശ്യത്തിന് സാൾട്ട് ചേർക്കുന്നതാണ്. ആവശ്യത്തിന് സാൾട്ട് ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്നത് കുഴച്ചെടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്തതാണിത്. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്കിതൊന്ന് ഇതേമാതിരിയാക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ കുഴച്ച് വെച്ച് അതിൽ ഓരോ ബോൾസ് ആക്കി മാറ്റാം. ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് ഓരോ ബോൾസ് ആക്കി മാറ്റാം. ഈ ഒരു ഷേപ്പിൽ, ഈ ഒരു വലിപ്പത്തിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ബോൾസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കലക്കി വെച്ച പൗഡർ മിക്സിൽ അത് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ബ്രെഡ് ക്രംസിലൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ എല്ലാം ഒന്നും നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി വേണ്ടത് ലോലിപോപ്പ് ആക്കാന്നുള്ളതാണ്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബാംബു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിങ്ങനെ ഇതേപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ പൊട്ടറ്റോ ലോലിപോപ്പ്. അപ്പോൾ ഇതെല്ലാം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ടേസ്റ്റിയാണ്. മയോണൈസും സോസും എല്ലാം ചേർത്ത് കഴിക്കുക അത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.